ഇടുക്കി രൂപതയുടെ പ്രഥമ ബിഷപ്പ് മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ കാലം ചെയ്തു. വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ ചികിത്സയിലായിരുന്ന ബിഷപ്പ് ഇന്ന് പുലർച്ചെയാണ് കാലം ചെയ്തത്. ഇടുക്കിയിലെ കുടിയേറ്റ കർഷകരുടെ രാഷ്ട്രീയ സാമൂഹ്യ പോരാട്ടങ്ങളിൽ ഒപ്പം ചേർന്ന ഇടയനെയാണ് നാടിന് നഷ്ടമായത്. മധ്യ തിരുവിതാംകൂറിലെ കുടിയേറ്റത്തിന്റെ നോവുകൾ അനുഭവിച്ചറിഞ്ഞ കുടുംബത്തിലെ അംഗമായിരുന്നു മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ. മണ്ണിന്റെയും മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടിയായിരുന്നു ബിഷപ്പായിരുന്ന 15 വർഷവും പ്രവർത്തിച്ചത്. 1942 സെപ്റ്റംബർ 23 പാലായ്ക്കടുത്ത് കടപ്പളാമറ്റം ആനിക്കുഴിക്കാട്ടിൽ പരേതരായ ലൂക്കായുടെയും എലിസബത്തിന്റെയും 15 മക്കളിൽ മൂന്നാമനായി ജനനം. മത്തായി ലൂക്കോസ് എന്ന മാർ മാത്യു ആനിക്കുഴിക്കാട്ടിലിന്റെ കുടുംബം പിന്നീട് ഇടുക്കി കുഞ്ചിത്തണ്ണിയിലേക്ക് കുടിയേറി. കോതമംഗലം രൂപതയുടെ ഹൈറേഞ്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തി രൂപീകരിച്ച ഇടുക്കി രൂപതയുടെ പ്രഥമ ബിഷപ്പായി മാർ മാത്യു ആനിക്കുഴിക്കാട്ടിലിനെയാണ് മാർപ്പാപ്പ നിയോഗിച്ചത്. 2003 മാർച്ച് 2 ബിഷപ്പായി ചുമതലയേറ്റു. നല്ല ഒരു അജപാലകനായിരുന്നു അഭിമന്യ പിതാവ്. ആളുകളെ അടുത്തറിയുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഒരു ഇടയൻ. ഇടുക്കി പ്രദേശത്തുള്ള ജനങ്ങളെ അദ്ദേഹം സ്വന്തം ജനമായി കണ്ടിരുന്നു. ഇടുക്കി രൂപതയുടെ ജനകീയ ബിഷപ്പായിരുന്ന മാർ മാത്യു മലയോര മേഖലയിലെ ജനകീയ വിഷയങ്ങളിൽ നിരന്തരമായി ഇടപെട്ടതോടെ ശ്രദ്ധേയനായി. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളെ തുടർന്നുണ്ടായ അരക്ഷിതാവസ്ഥ ഇടുക്കിയിലെ ഹൈറേഞ്ചിലെ എല്ലാ ജാതി മതസ്ഥരെയും ഒരുപോലെ ബാധിച്ചപ്പോൾ ഒരു സാമൂഹിക പ്രശ്നമെന്ന നിലയിലാണ് അതിനെ നേരിടാൻ ഹൈറേഞ്ച് സംരക്ഷണ സമിതിക്ക് രൂപം നൽകാൻ മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ മുൻകൈയെടുത്തത്. 2018 മെത്രാൻ പദത്തിൽ നിന്നും സ്ഥാനമൊഴിഞ്ഞ ശേഷം വിശ്രമ ജീവിതത്തിലായിരുന്നു. പിതാവിന്റെ സംസ്കാര ചടങ്ങുകൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ സർക്കാർ നൽകുന്ന, പോലീസ് വകുപ്പ് നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് മെയ് 5 ഉച്ചകഴിഞ്ഞ് 2:30 രൂപതയുടെ കത്തീഡ്രൽ ദൈവാലയമായ വാഴത്തോപ്പ് സെന്റ് ജോർജ് ദൈവാലയത്തിൽ വെച്ച് നടത്തപ്പെടും. മനോരമ ന്യൂസ്, ഇടുക്കി.